ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഡേ ഇൻ മൈ ലൈഫാണ്, കംപ്ലീറ്റ് ഡേ ഇൻ മൈ ലൈഫ് അല്ല, ഒരു മോർണിംഗ് ടു ലഞ്ച് വ്ളോഗാണ് ചെയ്യുന്നത്. അപ്പോൾ അതിലുള്ള ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളും അതുപോലെ തന്നെ ലഞ്ചിൻ്റെ പ്രിപ്പറേഷൻസും ക്ലീനിങ്ങും ഒക്കെ ഞാൻ ഈ ഒരു വ്ളോഗിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ ഒരു ഡേ തുടങ്ങുന്നത് ബ്രേക്ക്ഫാസ്റ്റ് വെച്ചിട്ടാണല്ലോ. ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് അരിയെല്ലാം വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് അരക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ അത് നന്നായിട്ട് കഴുകി ഊറ്റി മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റിന് നമ്മൾ നമ്മുടെ ഈ ഒരു കോമൺ ആയിട്ടുള്ള നോർമൽ വെള്ളപ്പമാണ് കേട്ടോ തയ്യാറാക്കുന്നത്. അപ്പോൾ അതിലേക്ക് ഞാൻ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ളൊരു മുട്ടക്കറിയോടെ ഉണ്ട്, അതുകൂടെ തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ അതും ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ടൈമൊന്നും ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളി ടേസ്റ്റിലുള്ളൊരു മുട്ടക്കറിയാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഈ ഒരു അരിയൊക്കെ ഒന്ന് വെള്ളത്തിലിട്ട് കുതിർത്തത് കഴുകി ഊറ്റി മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുക. അരി അരക്കുമ്പോൾ എപ്പോഴും നമ്മൾ പാകത്തിന് വെള്ളം മാത്രം ചേർക്കട്ടോ. അതൊക്കെ എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ്, എന്നാലും ഞാനൊന്ന് പറയാണ്, കൂടുതൽ വെള്ളം ചേർത്താൽ കറക്റ്റ് അരവായി കിട്ടൂല. അപ്പോൾ നമുക്ക് നന്നായിട്ട് അരച്ചെടുത്തിട്ടുള്ള ഈ ഒരു അപ്പത്തിൻ്റെ ബാറ്റർ ഒരു ബൗളിലോട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ ഈ ഒരു ഏരിയയിൽ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കുന്ന എല്ലാവർക്കും കോമൺ ആയിട്ട് അറിയുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് ഈ ഒരു അപ്പം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇത് കഴിക്കാനും ഇഷ്ടമാണ്, അതുപോലെ തന്നെ ഉണ്ടാക്കാനും വളരെ സിമ്പിളാണ്. ഇനി ഇതിലേക്ക് വേണ്ടത് നമുക്ക് തേങ്ങയാണ്. അപ്പോൾ തേങ്ങ ഞാൻ ഒരു മുറിയുടെ കുറച്ച് ഭാഗം മാത്രം ചിരവിയെടുത്തിട്ട് അതോടെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ള തേങ്ങ ഞാൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിനും കൂടെയുള്ള ഞാൻ ഒന്നിച്ച് ചിരവി വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ സിമ്പിൾ മുട്ടക്കറിയോടെ ഇതിൽ തയ്യാറാക്കിയെടുക്കുകയാണ്. അപ്പോൾ ബാക്കിയുള്ള തേങ്ങ ഞാൻ ഈ ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു കറികൾക്ക് വേണ്ടത് 5 അല്ലി ചെറിയുള്ളിയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ചെറിയുള്ളിയോടെ ഞാൻ തൊലിച്ചെടുക്കുകയാണ്. വേറെ ഉള്ളി കാര്യങ്ങളൊന്നും ഇതിലേക്ക് ആവശ്യമില്ല. അപ്പോൾ ചെറിയുള്ളിയോടെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികളൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. 1 ടീസ്പൂൺ മല്ലിപ്പൊടി, അതുപോലെ തന്നെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മാത്രം ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നമ്മൾ നന്നായിട്ട് അരച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇപ്പോൾ ഇത് അരക്കുന്ന ടൈമിൽ ഞാനൊരു 1/2 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് കറി ഉണ്ടാക്കുന്ന ടൈമിൽ അത് കുറുകി വരുന്നതനുസരിച്ച് നമുക്ക് കൂടുതൽ വെള്ളം ചേർത്ത് കൊടുക്കാം.
ഞാനൊരു ചട്ടി എടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ കറി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ആദ്യം നമുക്ക് കറി തയ്യാറാക്കാനായിട്ട് ചെറിയുള്ളി ചെറുതായിട്ട് സ്ലൈസ് ചെയ്തത് ഇട്ട് കൊടുക്കുക. എന്നിട്ടാണ് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു തേങ്ങയുടെ കൺസിസ്റ്റൻസി ഇതിൽ ഒഴിച്ച് കൊടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് ഞാൻ നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് തിളക്കുന്ന ടൈമിലാണ് നമുക്കിനി ഇതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കേണ്ടത്. ആ ടൈം കൊണ്ട് ഞാൻ അപ്പുറത്തെ സൈഡിൽ അപ്പം ചുട്ടുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു അപ്പം ഉണ്ടാക്കാനായിട്ട് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, പെട്ടെന്ന് തന്നെ ഉണ്ട്. അതായത് ആദ്യം ഈ ഒരു ചട്ടി എടുത്തിട്ട് അതിൽക്ക് കുറച്ച് എണ്ണ ഗ്രീസ് ചെയ്ത് കൊടുത്തിട്ട് ഈ ഒരു മാവ് ഇതിൽ കൊഴിച്ച് കൊടുക്കുക, എന്നിട്ട് അടിച്ച് വെക്കുക. വേവുന്ന ടൈമിൽ നമുക്കിത് ചട്ടിയിൽ നിന്ന് എടുക്കുക. പിന്നെ ഈ ഒരു അപ്പത്തിൻ്റെ ടേസ്റ്റ് നമ്മൾ ഫ്രൈ പാനിലൊന്നും ഉണ്ടാക്കിയാൽ കിട്ടില്ല. ഇതുപോലത്തെ ചട്ടി തന്നെ വേണം. ഇത് നമ്മളൊരു വേറൊരു മെറ്റീരിയലാണ്, എന്താ അതിൻ്റെ പേരും ശരിക്കും അറിയില്ല. അയണിൻ്റെ ഒരു സംഭവമാണ് കേട്ടോ ഈ ഒരു ചട്ടി. ഇത് പണ്ട് മുതൽക്കേ ഇവിടെ വീട്ടിലൊക്കെ ഉപയോഗിച്ച് വരുന്നൊരു ചട്ടിയാണ്. എല്ലാവരും ഈ ഒരു അപ്പം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ചട്ടി തന്നെയാണ് യൂസ് ചെയ്യലെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഫ്രൈ പാനിലൊന്നും നമുക്ക് ഈ ഒരു അപ്പത്തിൻ്റെ ആ ഒരു റിയൽ ടേസ്റ്റ് കിട്ടില്ല. ഇനി നമ്മുടെ കറിയിലേക്കുള്ള മുട്ട ഞാൻ പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട്.
എന്നിട്ട് ഇളക്കാതെ വെക്കുക. ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രം ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. കാരണം ഒന്നായിട്ട് ഇളക്കി കൊടുത്താൽ ഈ കറിയിലൂടെ ഈ ഒരു മുട്ട നന്നായിട്ട് മിക്സ് ആവും. അപ്പോൾ നമുക്ക് മുട്ട ഏതാ കറി ഏതാന്ന് മനസ്സിലാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം ഈ ഒരു മുട്ട ഒന്ന് വേവുന്ന ടൈം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. എന്നിട്ട് വേണം ഇളക്കി കൊടുക്കാനായിട്ട്. ഉപ്പ് നമ്മൾ നേരത്തെ തേങ്ങ അരക്കുന്ന ടൈമിൽ ചേർത്ത് കൊടുത്തിട്ടില്ലല്ലോ, അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു കറിയിലേക്ക് ഇനി ഇത് ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു, അത് തിളച്ച് വന്ന് ഞാൻ പൊടിയിട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയായി. കഴിച്ച് കഴിഞ്ഞ് നമ്മൾ നെക്സ്റ്റ് പരിപാടിയിലോട്ട് പോവുകയാണ്. അപ്പോൾ അതിനു മുന്നേട്ട് ഞാൻ ജസ്റ്റ് മുറ്റത്ത് കൂടെ ഒക്കെ ഒന്ന് ഇറങ്ങി വെറുതെ കാഴ്ചകളൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്താണ് കേട്ടോ. നയൻ തേർട്ടി ടൈം ആയിട്ടുണ്ട്. ഞാൻ അപ്പോഴേക്കും ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഉച്ചയ്ക്ക് ലഞ്ചിന് തയ്യാറാക്കുന്നത് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ബീഫ് ബിരിയാണിയാണ് കേട്ടോ. ഇതിൻ്റെ റെസിപ്പി ഞാൻ മുന്നേ ഒരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് ഇട്ടിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണാം, ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നല്ല ബീഫൊക്കെ ഇപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഉമ്മ അങ്ങനെ പാകത്തെ പീസാക്കിയിട്ട് മുറിച്ചെടുക്കുകയാണ്. ഇനി അതിൽക്ക് വേണ്ടിയിട്ടുള്ള തക്കാളി, ഉള്ളി, മല്ലിയില ഒക്കെ ഞാൻ അരിഞ്ഞു വെക്കുകയാണ് കേട്ടോ. ബിരിയാണിയുടെ അരി വേവിക്കുമ്പോൾ ഇടാനായിട്ട് ഞാൻ കുറച്ച് കാരറ്റ് ഇതുപോലെ ചെറിയ പീസാക്കിയിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. ആദ്യം നമ്മൾ ബീഫ് കുക്കറിലാണ് കേട്ടോ വേവിച്ചെടുക്കുന്നത് ബിരിയാണിക്ക് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ അതിവിടെ വിസിലടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്.
ഇനി നമ്മൾ ബീഫ് വരട്ടുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പാണ്. ആദ്യം അടുപ്പൊക്കെ ഒന്ന് ലെവലാക്കിയിട്ട് അതിലേക്ക് മഞ്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു കിലോ ബീഫാണ് നമ്മൾ വരട്ടാനായിട്ട് എടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ചട്ടിയിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇന്നത്തെ ലഞ്ച് എന്ന് പറയുന്നത് ബീഫ് ബിരിയാണിയും ബീഫ് വരട്ടാണ് കേട്ടോ. ഇത് ഉണ്ടാക്കുന്ന രീതി എന്ന് പറയുന്നത് ആദ്യം ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു മുക്കാൽ ടീസ്പൂണ് മുളക് പൊടി, ഒരു ഒന്നര ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുക, ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക. ഇഞ്ചി വെളുത്തുള്ളി ചെറിയുള്ളി കൂടെ നന്നായിട്ട് പേസ്റ്റ് ആക്കിയത് 3 ടീസ്പൂൺ കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ വേണ്ടത് 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ അളവിൽ ജീരകപ്പൊടിയാണ് കേട്ടോ, വലിയ ജീരകപ്പൊടിയാണ്, അതോടെ ചേർത്ത് കൊടുക്കുക. ഇനി ഞാനിത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് 1 ഗ്ലാസ് അളവിൽ വെള്ളമാണ്, എന്നൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ച് കൊടുക്കുക. ഒരു ഗ്ലാസ് വെള്ളത്തിന് പുറമേ ഞാൻ നമ്മുടെ ഈ ഒരു മിക്സിയുടെ ജാറുണ്ടല്ലോ, നമ്മൾ നേരത്തെ ഉള്ളി വെളുത്തുള്ളി ചെറിയുള്ളിയൊക്കെ പേസ്റ്റ് ചെയ്തെടുത്ത് ആ ഒരു ജാറോടെ ഞാൻ വെള്ളം ഒന്ന് പാർന്ന് ജസ്റ്റ് ഒന്ന് ചുഴറ്റിയിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് പാകത്തിൽ തീയിൽ അടിച്ച് വെച്ച് കൊടുക്കുക. ഇനിയിത് വേവണമെങ്കിൽ അത്യാവശ്യം ടൈം വേണം കേട്ടോ, ബീഫിന് അത്യാവശ്യം വേവുണ്ടല്ലോ. അപ്പോൾ ഇനി ഇത് ഇതിൽ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ള വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വരുന്ന ടൈമിലാണ് നമുക്കിത് അടുപ്പിൽ നിന്ന് വാങ്ങേണ്ടത് കേട്ടോ. അപ്പോൾ ഒരു ഡ്രൈ ഫ്രൈ വരട്ട് പോലെയാണ് നമുക്കിത് കിട്ടുക. നമ്മുടെ നെക്സ്റ്റ് പരിപാടി എന്ന് പറയുന്നത് ക്ലീനിങ് ആണ്. അപ്പോൾ നമ്മുടെ കൗണ്ടർ ടോപ്പൊക്കെ ആകെ മെസ്സിയായിട്ട് കിടക്കിയിരുന്നു കേട്ടോ, പാത്രങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. പിന്നെ ഇങ്ങനത്തെ കുറച്ച് സീൻസും കാര്യങ്ങളൊക്കെ ഞാൻ ഫസ്റ്റ് ടൈമാണ് എൻ്റെ ഒരു വ്ളോഗിലൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നത്. അപ്പോൾ എന്തെങ്കിലും പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. Thank you.
അങ്ങനെ നമ്മുടെ ലഞ്ചൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബിരിയാണിയുടെ ദമ്മൊക്കെ എടുത്ത് നമ്മൾ ജസ്റ്റ് സെർവ് ചെയ്യാനായിട്ട് പോവുകയാണ്. എന്തായാലും നല്ല അടിപൊളി ടേസ്റ്റുള്ള ബിരിയാണി ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ കാണാത്തവരുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്, പോയി കാണാം, ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു കുഞ്ഞു വ്ളോഗ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം.